34-ാമത് മലപ്പുറം റവന്യൂ ജില്ലാ കലോത്സവം ഇങ്ങനെ രാജാങ്കണത്തിൽ നമ്മളിപ്പോൾ 4-ാമത്തെ ദിവസത്തിൽ നിൽക്കുമ്പോൾ ഗംഭീരമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് 4-ാമത്തെ ദിവസത്തിൽ മാപ്പിള കലകളടക്കം നിരവധി കലാരൂപങ്ങളാണ് ഇന്നിവിടെ രാജാങ്കണത്തിൽ അരങ്ങേറാൻ പോകുന്നത്. നമ്മുടെ മലബാറുകാരുടെ സ്വന്തം ഒപ്പന ഒപ്പന ഇന്ന് ഹയർ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി യു പി വിഭാഗം ഒപ്പന മത്സരങ്ങൾ ഇവിടെ ഉണ്ടാകും. നമ്മളിപ്പോൾ ഉള്ളത് ഗ്രീൻ റൂമിലാണ്. നമുക്കറിയാം ഒരു ഒപ്പന എന്ന് പറയുമ്പോൾ ഏതൊരു കലാരൂപത്തിൻ്റെയും അണിയറയിൽ നിൽക്കുന്ന എന്ന് പറയുന്നത് ഒത്തിരി ബുദ്ധിമുട്ടേറിയ ഒരു സംഭവം തന്നെയാണ്. ഇതിൻ്റെ മേക്കപ്പ്, കോസ്റ്റ്യൂംസ്, മറ്റ് സംഭവങ്ങളെല്ലാം എന്ന് പറയുന്നത് നമുക്കറിയാം. ഇപ്പോൾ നമ്മുടെ മുൻപിൽ നിൽക്കുന്നത് കുറച്ച് തോഴിമാരും അതുപോലെ തന്നെ മുൻചെത്തിമാരായിട്ടുള്ള പുതുനാരികളും ഒക്കെയുള്ള ഒരു ഗ്രീൻ റൂമിലാണ് ഞാൻ ഇന്ന് നിൽക്കുന്നത്. ഇന്ന് ഗ്രീൻ റൂമിലെ വിശേഷങ്ങളാണ് ഞാൻ നിങ്ങൾക്കായിട്ട് മലബാർ ടൈംസിൻ്റെ ചാനലിലൂടെ ഞാൻ നിങ്ങൾക്കായിട്ട് ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. ഒത്തിരി മുൻചെത്തിമാർ ഇവിടെ മേക്കപ്പും അതുപോലെ തന്നെ ആഭരണ വിഭൂഷിതയായിട്ടുള്ള ഒത്തിരി ആളുകളെ നമുക്ക് കാണാൻ പറ്റും. എല്ലാവരും ഓരോ തിരക്കിലാണ്. മത്സരത്തിൻ്റെ ടെൻഷനിലും അതുപോലെ തന്നെ തിരക്കിലുമാണ് എല്ലാവരും. ഒരുപാട് ആഭരണങ്ങളൊക്കെ അണിഞ്ഞാണ് ശരിക്കും ഈ ഒരു ഗ്രീൻ റൂം എന്ന് പറയുന്നത്. ശരിക്കും അങ്ങോട്ട് നോക്കിയാലും ഇങ്ങോട്ട് നോക്കിയാലും ഒത്തിരി തിരക്കാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇപ്പം എൻ്റെ കൂടെ ഒരു മൊഞ്ചത്തി ഉണ്ട്, ഒരു പുതുനാരി അല്ലേ. ഏത് സ്കൂളാണ് മോളെ, പേരെന്താ? അദീന ഹനീൻ മാനേദൻ സ്കൂള്. സ്കൂളാണല്ലേ. ഇതിന് മുന്നേ മത്സരിച്ചിട്ടുണ്ടോ ഇതുപോലെ ഒപ്പനയ്ക്ക്? ആ, ഞങ്ങൾ ആദ്യമായിട്ടാണ് ജില്ലയ്ക്ക് വരുന്നത്. ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ സ്കൂളിൽ നിന്ന്. ഓക്കെ. അപ്പോൾ ആദ്യമായിട്ടാണോ മണവാട്ടിയാകുന്നത്? അല്ലെ, ചില മണവാട്ടികളൊക്കെ തുടക്കം മുതലേ മണവാട്ടിമാർ അങ്ങനെയാണ്. എങ്ങനെയാണ്? ആദ്യമായിട്ടാണ്. ഓക്കെ. അപ്പോൾ ശരിക്കും നമുക്ക് നോക്കിയാൽ കാണാം ഒത്തിരി ആഭരണങ്ങളാണ് അണിഞ്ഞിട്ടുള്ളത്. നല്ല വെയിറ്റ് തോന്നിക്കുന്ന ആഭരണങ്ങളാണ്. ആക്ച്വലി നല്ല വെയിറ്റ് ഉണ്ട്. നമ്മൾ ഓരോ ആഭരണങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നല്ല വെയിറ്റ് ഉള്ള ആഭരണങ്ങളാണ്. ശരിക്കും ഇപ്പോൾ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 10-ാം ക്ലാസ്സിൽ. 10-ാം ക്ലാസ്സിലാണല്ലേ. അപ്പം നമുക്കൊക്കെ നമ്മുടെ കല്യാണത്തിനെ കുറിച്ച് ഒരുപാട് സങ്കല്പങ്ങൾ ഉണ്ടാകും അല്ലേ. അപ്പോൾ എന്താണ് ശരിക്കും ഇതുപോലെ മൊത്തത്തിൽ ആഭരണത്തിൽ കുളിച്ച് ആഭരണ വിഭൂഷിതയായിട്ടാണോ കല്യാണത്തിൽ ഒരുങ്ങാൻ? എങ്ങനെയാണ് ആ ഒരു കല്യാണ സങ്കല്പം? ആ, ഇതുപോലെയൊക്കെ തന്നെ എല്ലാവരും സന്തോഷമായിട്ട് അങ്ങനെ നല്ല ആഭരണങ്ങളൊക്കെ ആണ് അങ്ങനെ അടിപൊളിയായിട്ട് ഇറങ്ങണം എന്നാണ് ആഗ്രഹം. ഓക്കെ. അങ്ങനെ ആഭരണങ്ങളൊക്കെ അണിഞ്ഞ് ഇതുപോലെ സുന്ദരിയായി എല്ലാം ആഭരണങ്ങളും അണിഞ്ഞ് ആഭരണ വിഭൂഷിതയായിട്ടന്നെ കല്യാണത്തിന് സ്വന്തം കല്യാണത്തിനും ഇറങ്ങണം എന്നാണ് ആഗ്രഹം അല്ലേ. ഈ മണവാട്ടിൻ്റെ ആഗ്രഹം അങ്ങനെയാണ്. ഓക്കെ. അപ്പോൾ ശരിക്കും നമുക്ക് ഒരു മണവാട്ടി എന്ന് പറയുമ്പോൾ ഒരുപാട് ഡ്യൂട്ടി ഉണ്ടോ? എങ്ങനെയാണ് അതിൻ്റെ സംഭവങ്ങൾ? നമ്മൾ എപ്പോഴും സന്തോഷമായിട്ട് ഇറങ്ങുന്ന പോലെ നമ്മൾ നിൽക്കണം, ചിരിച്ച് നമ്മൾ ഹാപ്പി ആയിട്ട് നമ്മളുടെ കൂടെയുള്ള ആളുകൾ നമ്മളെ ഇറക്കണ ആ ഒരു സന്തോഷത്തിൻ്റെ ഒരു നിമിഷമായിട്ട് നമ്മൾ അവിടെ ആക്ട് ചെയ്ത് നിൽക്കണം. അത് ആക്ടിങ് അല്ല, നമുക്ക് റിയൽ ആയിട്ട് തോന്നിപ്പിക്കുന്ന രീതിയിൽ നിൽക്കണം. അതാണ് നമ്മുടെ ഏറ്റവും വലിയ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഓക്കെ. അതാണല്ലേ ഏറ്റവും വലിയ ഡ്യൂട്ടി, ആ ഒരു ചിരി, ആ ഒരു നാണം. അതൊന്ന് നമ്മുടെ മലബാർ ടൈംസിൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കാണിക്കാമോ? അപ്പോൾ അങ്ങനെ ചോദിച്ചാൽ നോക്കാന്നേ പറയാൻ പറ്റുള്ളൂ, കാരണം നമ്മൾ സ്റ്റേജിൽ കയറുമ്പോഴല്ലേ അത് പറ്റുള്ളൂ. ഓക്കെ. ഒരൊന്ന് നാണം കൊടുങ്ങുന്ന തോഴിമാരൊക്കെ ഒന്ന് ചെവിയിൽ വന്ന് ഒന്ന് മന്ത്രിക്കുക. എല്ലാവരും ഒന്ന് വന്ന് മന്ത്രിച്ച് നമ്മൾ പുതുനാരിൻ്റെ ആ ഒരു നാണം നമുക്ക് നമ്മുടെ മലബാർ ടീംസിൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒന്ന് കാണിച്ചു കൊടുക്കാനാണ്. ഓക്കെ. ഓക്കെ. അപ്പോൾ ഇതാണ് ഒരു മണവാട്ടിൻ്റെ മെയിൻ ഡ്യൂട്ടി എന്ന് പറയുന്നത് അല്ലേ. ശരിക്കും ഇങ്ങനെ നാണിച്ച് ആ ഒരു ചിരിച്ച മുഖം ആ ഒപ്പന കഴിവോളം തീരുവോളം ഉണ്ടാവണം എന്നുള്ളത് തന്നെയാണ് അല്ലേ. അപ്പോൾ എന്താണ് ഇതൊക്കെയാണല്ലേ തോഴിമാർ. ഓക്കെ. അപ്പോൾ ഇതിൽ പാട്ട് പാടുന്ന ആരാളത്? പാട്ട് പാടുന്ന ആളിവിടെ ഉണ്ട് കേട്ടോ. ഓക്കെ. അപ്പോൾ ആരാണ് ശരിക്കും നിങ്ങളുടെ ഒപ്പന പഠിപ്പിച്ചെന്ന് സാർ ആരാണ്? ഒറ്റയ്ക്ക് പഠിച്ചതാണ്. ഓ, അടിപൊളി. അപ്പോൾ ഒറ്റയ്ക്കാണ് പഠിച്ചിട്ട് ഒറ്റയ്ക്ക് പഠിച്ച് അങ്ങനെ സ്കൂളിൽ ഫസ്റ്റ് കിട്ടി, സബ് ജില്ലയിൽ ഫസ്റ്റ് കിട്ടി, അത് കഴിഞ്ഞ് നമ്മളങ്ങനെ ജില്ലയിലേക്ക് എത്തിയിരിക്കുകയാണ് അല്ലേ. എന്ത് തോന്നുന്നു ഒറ്റയ്ക്ക് പഠിച്ച്? നിങ്ങൾ ടീച്ചേഴ്സിൻ്റെ ഒക്കെ സപ്പോർട്ട് എങ്ങനെയായിരുന്നു? കുഴപ്പമില്ല, ടീച്ചേഴ്സിൻ്റെ സപ്പോർട്ട് ഉണ്ട്, പിന്നെ ഭയങ്കര സന്തോഷം തോന്നി. ഓക്കെ. അപ്പോൾ എന്താണ് അധികം എല്ലാ സ്കൂളുകളിലും ഒരു ഒരു സാറിൻ്റെ കീഴിൽ അല്ലെങ്കിൽ ഒരു ടീച്ചറിൻ്റെ കീഴിലായിരിക്കും പഠിക്കുക. അപ്പോൾ നിങ്ങൾ ആരാണ് ഇതിനെ പിന്നിൽ പ്രവർത്തിച്ച കാര്യങ്ങൾ ആരുടേതാണ്? ഓക്കെ. അപ്പോൾ നമുക്ക് ആ ഒരു പാട്ട്, നിങ്ങളുടെ ഒപ്പനൻ്റെ കുറച്ച് പാട്ട്, നല്ല ഒരു വരികൾ നമുക്ക് കേട്ടാലോ. കേമരാഗി ബിൽക്കേ സിണ്ടുമേ താളമേളം ഭാലോ. ഒരു ഭാഗ്യത്താനോ പതി ജന്മി ജന്മത്താനോ മകളയം വിളിയായി ഒളിവേറും കാനൂത്തായി കുളിരിങ്ങും പരിശാഗേ.
എന്താണ് ഈ ഒരു വരികൾ അർത്ഥമാക്കുന്നത്? എന്താണ് ഇതിന്റെ ഇതിന്റെ കാര്യങ്ങൾ? ആരാണ് ഈ പാട്ട് ആരാ സെലക്ട് ചെയ്തത്? സെലക്ട് ഞങ്ങൾ തന്നെ ചെയ്തത്. അപ്പോ ഇത് എന്താണ് ഇതിന്റെ അർത്ഥം, അതിന്റെ വരികളുടെ ആരാണ് ഈ പാട്ടുകൾ എന്നറിയോ? സുലൈമാൻ നബി. ബിൽക്കീസിന് ഇറക്കണ, കല്യാണ പെണ്ണായി ഇറക്കണ, അതൊക്കെ വരുന്നതാ. ഓക്കെ, അതിനൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു സോങ് ആണ് നിങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് അല്ലേ? അപ്പൊ എന്തായാലും പ്രോഗ്രാമിന് കയറാൻ നിൽക്കുകയാണല്ലേ. കൺഗ്രാറ്റുലേഷൻ. അപ്പോൾ തകർത്താടുക, ഫസ്റ്റ് പ്രൈസിനെ നേടുക, നമ്മളെ മലപ്പുറം ജില്ലയെ പ്രതിനിധീകരിച്ച് നമ്മുടെ സ്റ്റേറ്റ് ലെവലിൽ മത്സരിക്കാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്. അപ്പോൾ ഇതുപോലെ ഒരുപാട് ഒരുപാട് കാഴ്ചകളുണ്ട്, ഒത്തിരി ഒത്തിരി കാഴ്ചകളാണ് നമ്മുടെ ഈ ഒരു ഗ്രീൻ റൂമിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, എന്താ മേക്കപ്പ് ചെയ്യുന്ന ഒത്തിരി സാറുമാരുണ്ട്, അതോടൊപ്പം തന്നെ ഒപ്പന പഠിപ്പിക്കുന്ന സാറുമാരും ഒത്തിരി ആളുകളാണ്. ഇവിടെ ഒരു സ്കൂൾ മാത്രമല്ല കേട്ടോ, ഒന്ന് രണ്ട് സ്കൂളുകളുണ്ട്. ഒപ്പന പഠിപ്പിക്കുന്ന സാർ ഇവിടെ ഇതാ ഉണ്ട്. നമുക്ക് അദ്ദേഹത്തോട് ഒപ്പനയെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ, നമുക്ക് ആധികാരികമായിട്ട് ഒപ്പനയെ കുറിച്ചുള്ള കാര്യങ്ങളൊന്ന് അദ്ദേഹത്തോട് തന്നെ ചോദിച്ചറിയാം. അപ്പോൾ ശരിക്കും നമുക്ക് നമ്മുടെ മലബാറുകാരുടെ അല്ലെങ്കിൽ മാപ്പിള ഒരു കലാരൂപമാണ് ഒപ്പന എന്ന് പറയുന്നത്. ഒപ്പനയെക്കുറിച്ച് ആധികാരികമായിട്ട് നമുക്ക് കൂടുതലായിട്ട് അറിയില്ല. അപ്പോൾ നമുക്ക് എന്തായാലും നമുക്ക് സാറിനോട് തന്നെ ചോദിച്ചറിയാം. ഒപ്പന പഠിപ്പിക്കുന്ന സാറാണ്. സാറിൻ്റെ പേരെന്താ? എൻ്റെ പേര് നൗഷാദ്. എത്ര വർഷമായി സാറേ ഈ ഒരു ഫീൽഡിൽ? ഞാൻ 35 കൊല്ലമായി. ഓക്കെ, അപ്പോൾ ഒപ്പനയാണ് വീട്. ഞാൻ ഇവിടെ പാലമാണ്ട് സ്കൂൾ പഠിപ്പിക്കണം, ഹയർ സെക്കൻഡറി. ഒപ്പനേൻ്റെ ഒരു സാർ, അപ്പോൾ ഈ ഒപ്പനയെ കുറിച്ചിട്ട് നമുക്ക് ആധികാരികമായിട്ട് നമ്മുടെ മലബാർ ടൈംസിൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി എങ്ങനെയാണ് ഇതിൻ്റെ ഡ്രസ്സിങ്, അതുപോലെ തന്നെ മാർക്കിടുന്ന രീതി, അതിനെ കുറിച്ചൊക്കെ ഒന്ന് വ്യക്തമാക്കാം. ഒപ്പന നമ്മുടെ ചായൽ മുറുക്കം വഴിനീളത്തിൽ തുടങ്ങും. ചായൽ മുറുക്കം ഇടമുറുക്കം കമ്പിയിലെ കമ്പി വാൽക്കമ്പി മംഗളത്തിലേക്ക് അവസാനിക്കും. ആരെക്കൊണ്ടാണ് ആ വർണ്ണിക്കുന്നത്? ഹദീജാവിനെ കൊണ്ട്, ഹദീജാവിനെ കൊണ്ട് മാത്രം വർണ്ണിക്കുക. അല്ല, ഇപ്പം നമ്മുടെ സ്വർഗസ്ത്രീകളാണ് ഹദീജാവിയുടെ പാട്ടുകളാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിനെപ്പറ്റി വർണ്ണിക്കുമ്പോൾ ഹദീജാവിൻ്റെ പാട്ടിനെ പറ്റി മാത്രമാണ് വർണ്ണിക്കാവും. അതുമാത്രമല്ല, അത് രണ്ട് പാട്ടുകൾ ചേരാൻ പാടില്ല, പ്രാസങ്ങൾ ഒപ്പിച്ച് പാടണം ഒപ്പനയ്ക്ക്. പിന്നെ മോളെ ഡ്രസ്സിങ് ഒരു മെയിൻ ഘടകം. ഇതിന് പാട്ടാണ് ഇതിൻ്റെ മെയിൻ നാഡി. 50 മാർക്ക് പാട്ടിന് മാത്രമാണ്. ഡ്രസ് ആൻഡ് കോസ്റ്റ്യൂം ആൻഡ് കളിക്കുന്ന കൊറിയോഗ്രാഫറിന് അത് എത്രയുള്ളൂ? 50 മാർക്കേ ഉള്ളൂ. അപ്പോൾ മാലകൾക്ക് പ്രത്യേകത ഉണ്ട്. മക്കത്ത മാല, ഹിജ്റ മാല, ഓരോ ഇളക്കത്താലി, മാങ്ങമാല, അങ്ങനെ പ്രത്യേകതയുണ്ട്. മക്കത്ത മാല, ഹിജ്റ മാല, ഇളക്കത്താലി, മാങ്ങമാല, ഇതാണ് ട്രഡീഷണൽ. ട്രഡീഷണലാണ് ഈ നമ്മുടെ ഈ കുട്ടികൾ തൂക്കണ ഈ സഞ്ചി. മുൻപ് കാലം, അതായത് തലശ്ശേരി അല്ലെ കണ്ണൂർ നാടുകളിൽ, നമ്മുടെ എൻ്റെ ഞങ്ങളുടെ നാട്ടിൽ പഴയ സ്ത്രീകൾ കാച്ചിമുണ്ടും ഇതാണ് ഉപയോഗിക്കുക. ഇതിലാണ് അവരെ പഴയ സ്ത്രീകൾ പൈസ വെക്കുക. അപ്പോൾ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇതിൽ നിന്നാണ് പൈസ എടുത്ത് കൊടുക്കുക. അതിനാണ് ഇത് ഉപയോഗിക്കുന്നത്. കാച്ചിമുണ്ടാണ് ട്രഡീഷണൽ. അതുപോലെ തന്നെ മുണ്ട് ഉടുക്കുമ്പോൾ നരിയാണിയുടെ ഒരു മേലയിലാണ് ഉടുക്കേണ്ടത്. മുണ്ട് കയറ്റി ഉടുക്കാൻ പാടില്ല. മനസ്സിലായില്ല? അതെ, ഒപ്പൻ. അപ്പോൾ ഞാൻ 35 വർഷമായി ഈ ഫീൽഡിൽ തന്നെ, കേരളം മുഴുവനും ഉണ്ട്. അതെ. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ ഒപ്പനയെ കുറിച്ചിട്ടുള്ള ആധികാരികമായിട്ടുള്ള ഒത്തിരി അറിവുകളെ നമുക്ക് സാറിൻ്റെ വാക്കുകളിലൂടെ നേടാൻ സാധിച്ചു. ശരിക്കും ഇവിടെ ഒരുപാട് തിരക്കാണ്, തിരക്കിലാണ് എല്ലാവരും. ഓരോ ടെൻഷനിലുള്ള ആളുകളെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. എന്തായാലും പുതിയ ഒരുപാട് കാഴ്ചകളൊക്കെ ആയിട്ട് മലബാർ ടൈംസിൻ്റെ പ്രേക്ഷകർക്കായിട്ട് ഞങ്ങളിങ്ങനെ ലൈവായിട്ട് നിങ്ങളുടെ മുൻപിൽ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും.